ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോലീസ് സി പി ഒ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്ന് ഉള്ള കുറച്ച് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു പോകുന്നില്ല നമ്മളിതിൽ ശരിയായ പ്രസ്താവന ഉള്ളത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് മാത്രമാണ് പോകുന്നത് കാര്യം ഏകദേശം ഈ സമയപരിമിതി ഉണ്ട് ഏകദേശം അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് ലഘൂകരിച്ച് മാത്രമേ വീഡിയോസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് ഏഴിൽ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് എ ഏതാണ് ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് എയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഇവിടെ നമ്മൾ ഓപ്ഷൻ പ്രദകാലം നോക്കുമ്പോൾ എന്താണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും എന്ന് പറയുന്ന ഏതാണ് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ രണ്ടെന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയോ ആനുകൂല്യത്തിന് വേണ്ടിയോ എന്ത് ചെയ്യുക സ്ത്രീ എന്ത് ചെയ്യുക ലൈംഗികമായി നിർബന്ധിക്കുക ഈ വകുപ്പ് എന്താണ് ഇതിന് കീഴിൽ വരും അടുത്തതെന്താണ് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മോഷണം നടത്തിയാൽ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഐ പി സി മുന്നൂ ഏതാണ് ഐ പി സി ഏത് വകുപ്പാണ് ഐ പി സി മുന്നൂറ്റി എൺപത് പ്രകാരമാണ് ശിക്ഷിക്കുന്നത് അടുത്തത് താഴെപ്പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ പ്രകാരം നാല് മാത്രമാണ് ശരി നാല് നമുക്ക് നോക്കാം ഏതാണ് ഐ പി സി മുന്നൂറ്റി എമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് എന്താണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും തൊഴിലുടമ അറിയാതെ അഥവാ മേലധികാരിയുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം നടത്തുന്നതുമാണ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എൺപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ കുറ്റകൃത്യങ്ങളും അവയുടെ ശിക്ഷയുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അപ്പം ഇതിൽ ശരിയായ ജോഡി നമുക്ക് നോക്കാം ബി ആണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഐ പി സി മുന്നൂറ്റി എൺപത് ഏഴ് വർഷത്തെ തടവ് പിഴ എന്നിവ ശരിയായി ലഭിക്കും അതുപോലെ തന്നെ മൂന്ന് ഏതാണ് ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് ബി മൂന്ന് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ ആകുന്നതുമായ തടവും പിഴയും പിഴയുമുതിയും ശിക്ഷയായി ലഭിക്കും ഇത് ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് ബി ഏതാണ് മൂന്നാമത്തേതാണ് ഒന്നാമത്തേതാണ് ഐ പി സി മുന്നൂറ്റി എൺപത് ഏഴ് വർഷത്തെ തടവും പിഴയെന്തിയും എന്തിയും ശിക്ഷയായന്തിയും ലഭിക്കും അടുത്തത് നമുക്ക് നോക്കാം ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് സി യെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് സി എ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അപ്പം ഇവിടെ എന്താണ് നാല് പ്രസ്താവനകൾ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ പ്രകാരം മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവർത്തനം ആ സ്ത്രീയുടെ അറിവോടെ അല്ലാതെ നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ് തെറ്റാണ് എന്താണ് ആദ്യ തവണയാണ് കുറ്റകൃത്യം ചെയ്യുന്നത് എങ്കിൽ ഒരു വർഷം മുതൽ എന്താണ് മൂന്ന് വർഷം വരെ തടവും പിഴയും പിഴയൊന്തിയം ലഭിക്കാവുന്നതാണ് മൂന്നെന്ന് പറയുന്നത് എന്താണ് കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ എന്താണ് തടവും പിഴയുമായിട്ട് എന്താണ് ലഭിക്കാവുന്ന ഐ പി സി എത്രയാണ് മുന്നൂറ്റി അൻപത്തി നാല് സി ആണ് അടുത്തത് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെയും പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പ് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് മുന്നൂറ്റി അമ്പത്തി നാല് എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഒരു കുറ്റം ചെയ്താലും ഡോക്ടർമാർക്കും സർജന്മാർക്കും നിയമപരമായ സംരക്ഷണം നൽകുന്ന വകുപ്പാണ് എൺപത്തി ഒൻപത് ചികിത്സയിലിരിക്കെ രോഗിയുടെ രോഗാവസ്ഥ മാറ്റാൻ വേണ്ടിയുള്ള സദ്ുദ്ദേശത്തോടെയുള്ള ചികിത്സ ആയതിനാൽ ഡോക്ടറെ ശിക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല കഴിയില്ല അപ്പം ഈ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയെന്നാണ് നമുക്കറിയേണ്ടത് അപ്പം പ്രസ്താവനകൾ ഏതാണ് സ്വാഭാവികമായിട്ടും ഒരു കുറ്റം ചെയ്താലും ലോകത്തെന്താണ് ഒരു ഡോക്ടറെ അങ്ങനെ വെറുതെ ഇടാൻ പറ്റൂല പക്ഷെ ഓപ്ഷൻ രണ്ട് എന്താണ് ശരിയാണ് രണ്ടാമത്തെ ഹിൻഡ് എന്താണ് ശരിയാണ് കാര്യം ചികിത്സയിലിരിക്കെ രോഗിയുടെ രോഗാവസ്ഥ മാറ്റാൻ വേണ്ടിയുള്ള നല്ല ഉദ്ദേശത്തോടുള്ള പ്രവർത്തനം ചിലപ്പോൾ ഓപ്പറേഷൻ ആയിരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് കുറ്റകരം അല്ല അടുത്ത നമുക്ക് നോക്കാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നാലാമത്തെ പ്രസ്താവനയാണ് ശരി ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി നിലവിൽ വരുന്ന എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി മാസം ഒന്നിനാണെന്ത് നിലവിൽ വരുന്നത് ഐ പി സി നിലവിൽ വരുമ്പോൾ എത്ര വകുപ്പുകൾ അധ്യായങ്ങൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണ് വകുപ്പുകൾ മാത്രം ശരിയാണ് എത്രയാണ് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് നിലവിൽ വന്നപ്പോൾ ഐ പി സിക്ക് എന്താണ് ഉണ്ടായിരുന്നത് അടുത്ത നമുക്ക് നോക്കാം ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം അപക്വമായ തിരിച്ചറിവ് തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അടുത്ത് നമുക്ക് നോക്കാം പൊതുവായ ഒഴിവാക്കലുകൾ ജനറൽ എക്സ്പെക്ഷൻസ് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായം എന്ന് വെച്ചാൽ ജനറൽ പൊതുവായ ഒഴിവാക്കുകൾ എന്ന് വെച്ചാൽ ചില എന്താണ് പൊതുവെ എന്താണ് മാനസിക രോഗികൾ അതുപോലെ തന്നെ എന്താണ് ചിത്ര ചിത്രഭ്രമം അതുപോലെ തന്നെ പ്രായപരിധി നിശ്ചിത പ്രായപരിധിയിലുള്ള കുറ്റകൃത്യങ്ങൾ അപ്പം ഈ ജനറൽ എക്സ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഏത് അധ്യായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് അധ്യായവുമാണ് നാലാമത്തെ അധ്യായത്തിലാണ് ഏത് വരുന്നത് ജനറൽസ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇന്ത്യൻ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി മാസം ഒന്നാം തീയതിയാണ് ഐ പി സി നിലവിളിൽ വരുന്നത് അടുത്ത് നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ശരിയായ ഉത്തരങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരി ഇന്ത്യൻ നിയമത്തിൽ പൊതുവായ ഒഴിവാക്കലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം നാലാണ് അതുപോലെ തന്നെ ഡോക്ടർമാർക്കും സർജന്മാർക്കും നിയമപരമായ സംരക്ഷണം ലഭിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണേത് എൺപത്തി എട്ട് ഒന്നും മൂന്നുമാണ് ശരി ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ പൊതുവായ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എത്രയാണ് നാലാണ് അതുപോലെ തന്നെ ഡോക്ടർമാർക്കും സർജർമാർക്കും നിയമപരമായ സംരക്ഷണം ലഭിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണേത് എൺപത്തി എട്ട് അത് നമുക്ക് നോക്കാം മനുഷ്യ ശരീരത്തിലെ ബാധിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ അധ്യായം ഏതാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായം അധ്യായം എത്രയാണ് അധ്യായം പതിനാറാണ് മനുഷ്യ ശരീരത്തിലെ ബാധിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതിൽ ഒന്നും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണ് പൊതു ഉറുവയിലെ ജല മലിനമാക്കുന്ന സെക്ഷൻ ഇരുന്നൂറ്റി പൊതു ഏഴ് എന്താണ് ജലം മലിനമാക്കുന്നത് അതുപോലെ തന്നെ നാലെന്ന് പറയുന്നത് ഏതാണ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ മുന്നൂറ്റി രണ്ട് ഏതാണ് കൊലപാതകം മർഡർ മർഡർക്കുള്ള ശിക്ഷയാണ് മുന്നൂറ്റി രണ്ട് അടുത്ത് നമുക്ക് നോക്കാം സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാതെ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ നിയമത്തിലെ വകുപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ എത്രയാണ് സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാതെ ഗർഭമലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എത്ര മുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പാണ് സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാതെ ഉള്ള ഗർഭമലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് അടുത്തത് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് രണ്ട് പ്രസ്താവനകളാണ് നമുക്ക് മൊത്തത്തിൽ തന്നിട്ടുള്ളത് ഇത് രണ്ടും എന്താണ് ശരിയായ പ്രസ്താവനകളാണ് ജീവപര്യന്തം തടവ് ലഭിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ നിയമത്തിലെ വകുപ്പാണ് അത് മുന്നൂറ്റി മൂന്ന് ഒരു വ്യക്തിയുടെ ഗുണത്തിനായി ഉത്തമവിശ്വാസത്തോടെ സമ്മതം കൂടാതെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണ് തൊണ്ണൂറ്റി രണ്ട് വ്യക്തിയുടെ ഗുണത്തിനായി ഉത്തമവിശ്വാസത്തോടെ സമ്മതം കൂടാതെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നിയമത്തിലെ മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്താണ് മൂന്ന് വർഷം തടവോ പുഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് എന്തു ചെയ്യാം ലഭിക്കാവുന്ന ശിക്ഷയാണ് മൂന്ന് വർഷം വരെ തടവോ പുഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും എന്തു ചെയ്യാം ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ലഭിക്കുന്നത് അടുത്തത് ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയും ജീവഹാനി വരുത്തുക എന്ന വിധം വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഏതൊരു കുറ്റവും എന്താണ് കൊലപാതകമാണ് ഒരു വ്യക്തിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ജീവഹാനി വരുത്തുക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെ മരണത്തിലേക്ക് നയിക്കുന്ന ഏതൊരു കുറ്റവും എന്താണ് കൊലപാതകമാണ് ഐ പി സി എൺപത്തി മൂന്നിൽ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റി ഐ പി സി എൺപത്തി മൂന്ന് എൺപത്തി മൂന്നിൽ എന്താണ് പ്രതിപാദിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യവും ഐ പി സി എൺപത്തി മൂന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല അപ്പം ഐ പി സി എൺപത്തി മൂന്നുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് ബൗദ്ധിക മാനസിക ആഭർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശിക്ഷാനടപടിയും ഉണ്ടാകും ഇത് രണ്ടും ഐ പി സി എൺപത്തി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ല അടുത്തത് താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഇതിൽ ശരിയായ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ എല്ലാം ശരിയാണ് ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്ന സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് രണ്ട് വർഷം തടവു ശിക്ഷയും അല്ലെങ്കിൽ എന്താണ് പിഴയും ലഭിക്കുന്നു അല്ലെങ്കിൽ ഇവ രണ്ടും എന്ത് ചെയ്യുന്നു ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുന്നു രണ്ടാമത്തെ ജോലി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സെക്ഷൻ മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുന്നു മൂന്നാമത്തെ എന്താണ് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ആറ് മാസം തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും എന്തു ചെയ്യുന്നു ഒരുമിച്ച് ലഭിക്കാവുന്നതാണ് പി സി വകുപ്പ് എൺപത്തി രണ്ട് പ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരം ആകാത്തത് എത്ര വയസ്സിന് താഴെയുള്ളതാണ് ഏഴ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നതാണ് കുറ്റകരം അല്ലാതെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ മോക്ഷണം നടത്തിയാൽ മോക്ഷണമാണെന്ന് തെളിയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് തന്നിട്ടുള്ളത് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് കിടക്കുക എന്തായാലും ഇവിടെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് എന്താണ് മോഷണവുമായി ബന്ധപ്പെട്ടതാണ് ഉടമക്സിൻ്റെ അറിവില്ലാതെ എടുത്ത വസ്തുവായിരിക്കണം രണ്ടാമത്തെ എന്താണ് ആ വസ്തു ചലിക്കുന്നതായിരിക്കണം അടുത്തെന്താണ് ആ വസ്തു മറ്റൊരാൾ കൈവശപ്പെടുത്തിയത് ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിനെ മോക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റൂ അടുത്ത ക്വസ്റ്റ്യൻ ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വി വിശ്വാസ പ്രക പ്രകാരം ചെയ്യുന്ന ഒരു കുറ്റത്തിന് ശിക്ഷ ലഭിക്കില്ലെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് വകുപ്പ് തൊണ്ണൂറ്റി രണ്ട് പ്രകാരമാണ് ഒരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരം അല്ലെന്ന് പ്രതിപാദിക്കുന്നത് അടുത്തത് ഒരു വ്യക്തിയെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിലുള്ള പണം തട്ടിയെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റം ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് ഏത് വകുപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഐ പി സി മുന്നൂറ്റി തൊണ്ണൂറാം വകുപ്പ് പ്രകാരമാണ് തോക്ക് ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ ലഭിക്കാവുന്ന ശിക്ഷ അടുത്തത് കഠിനമായ ദേഹ ഉപദ്രവം എന്നാൽ എന്ത് നമുക്കിവിടെ നോക്കാം മൊത്തം മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കഠിനമായ ദേഹ ഉപദ്രവവുമായി ബന്ധപ്പെട്ടവയാണ് ഏതൊക്കെ നോക്കാം ഏൽപ്പിക്കുന്ന പരിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതായിരിക്കണം അതുപോലെ പരിക്കേറ്റ വ്യക്തിക്ക് സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ കഴിവില്ലാതെയാകുക അതുപോലെ ഇരുപത് ദിവസത്തിൽ കൂടുതൽ വേദന ഒഴിവാക്കുന്ന പരിക്ക് ഇവ മൂന്നും എന്താണ് കഠിനമായ ദേഹോപദരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കും എന്ന അറിവോടുകൂടി ചെയ്യുന്ന കഠിനമായ ദേഹോപദ്രവും ഏൽപ്പിക്കുന്ന പ്രവൃത്തി കുറ്റകരമായി കണക്കാക്കപ്പെടുന്ന വകുപ്പ് ഏതാണ് ഏതാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് അപകടമുണ്ടാകും എന്ന കൂടി ചെയ്യുന്ന കഠിനമായ ദേഹ ഉപദ്രവം ഏൽപ്പിക്കുന്ന പ്രവൃത്തി കുറ്റകരമായി കണക്കാക്കപ്പെടുന്ന വകുപ്പ് അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് ബി എ വകുപ്പ് പ്രകാരം ഏത് വർഷം നടത്തിയ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ശിക്ഷ നിയമം മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി വകുപ്പ് ഏത് വർഷം നടത്തിയ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആണെന്തു ചെയ്തത് കൂട്ടിച്ചേർത്തത് അടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാലിനെ പറ്റി ശരിയായ പ്രസ്താവന എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാലിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന നമുക്ക് ഏതാന്ന് നമുക്ക് നോക്കാം അപായകരമായ ആയുധങ്ങളോ മറ്റു മാർഗങ്ങളോ ഇല്ലാതെ സ്വമേതയാ കഠിന ദേഹോപദ്രവമേൽപ്പിക്കുന്നത് കുറിച്ച് പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് വർഷം തടവോ പിഴയോ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇത് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് മൂന്ന് വർഷം മുതൽ തടവോ പിഴയോ ശിക്ഷയോ ഇല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാവുന്നതാണ് ശരിയായ ഉത്തരം ശരിയായ പ്രസ്താവന ഐ പി സി മുന്നൂറ്റി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട പ്രസ്താവന മൂന്ന് വർഷം മുതൽ തടവോ പിഴയോ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്നതോ ആയ ശിക്ഷ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പെന്നാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ശിക്ഷ എന്തായാലും ബലാത്സംഗവുമായി കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് അത് ഏത് സെക്ഷനിൽ വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ട ഏതാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് അപ്പം മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ബി മുന്നൂറ്റി എഴുപത്തിയാറ് ഡി ബി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ആണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള വ്യക്തിയെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പെൺകുട്ടി എന്ത് ചെയ്യുക കൂട്ടബലോത്സവത്തിന് എന്ത് ചെയ്യുക വിധേയമാക്കുന്നത് അതുപോലെ തന്നെ ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ് മൂന്ന് വർഷത്തോളമാകാവുന്ന തടവും പിഴയും മൂന്ന് വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് ഐ പി സി സെക്ഷൻ ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എത്രയാണ് മൂന്ന് വർഷം മൂന്ന് മാസം വരെ തടവോ അല്ലെങ്കിൽ എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചേണ്ടി വരും അനുഭവിക്കുന്നത് അപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി മുപ്പത്തിയാറാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് എത്ര ആവും മൂന്ന് മാസം വരെ തടവോ ഇരുന്നൂറ്റമ്പത് രൂപ വഴയോ അല്ലെങ്കിൽ എന്താണ് ഇവ രണ്ടും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും ഇന്ത്യൻ ശിക്ഷാനിയമം നിയമം സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി ഇരുപത്തി പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് എന്തു ചെയ്യും ലഭിക്കാവുന്ന ശിക്ഷയാണ് കിട്ടുന്നത് ഏതെങ്കിലും നിയമത്താൽ അല്ലെങ്കിൽ നിയമപ്രകാരം സ്ഥാപിതമായ മറ്റു സ്ഥലങ്ങളിലെ അധികാരത്തിലുള്ള ഒരു വ്യക്തി തൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി എന്ത് ചെയ്യുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ റേപ്പ് എന്ന കുറ്റകൃത്യത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ പോലും ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് സി പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് ശിക്ഷിക്ഷി എന്താണ് അഞ്ച് വർഷത്തിൽ കുറയാത്തതും പത്ത് വർഷം വരെ കിട്ടാവുന്നതും കഠിന തടവും പിഴ കിട്ടാവുന്നതുമായ ശിക്ഷയാണ് എന്തു ചെയ്യുന്നത് ലഭിക്കുന്നത് അടുത്തത് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ എന്തു ചെയ്യുക പരിശോധിക്കുക ഇവയിൽ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം ഇതിൽ നമുക്ക് നോക്കാം ഈ എല്ലാ പ്രസ്താവന എന്താണ് തെറ്റാണ് സംഘ സംഘകവർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകവർച്ച എന്ന് വെച്ചാൽ എന്താണ് റോബറിയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒപ്പം മുന്നൂറ്റി തൊണ്ണൂറ് അല്ല പേരോ അതിലധികമോ സംഘം ചേർന്ന് നടത്തുന്നതാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന നാല് പേര് അല്ല അതുപോലെ എന്താണ് നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിലും കവർച്ച നടത്താൻ ഉള്ള ശ്രമത്തിനു സഹായിച്ചവരും ഇതിലെന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നില്ല അപ്പോൾ ഇത് മൂന്നും എന്താണ് തെറ്റായ കാര്യങ്ങളാണ് അടുത്തത് ശരിയായ ഒരു പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉടമസ്ഥയിലുണ്ടായിരുന്ന ചലിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളോ സമ്പത്തോ പ്രശസ്ത വ്യക്തിയുടെ നിയമാനുസൃതമായ അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് അന്യായമായി കൈവശപ്പെടുത്തുകയും ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് ഇവയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചലിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളോ സമ്പത്തോ പ്രശസ്ത വ്യക്തിയുടെ നിയമാനുസൃതമായ അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നതിനു മുമ്പ് അന്യായമായി കൈപ്പറ്റപ്പെടുത്തുന്നതിനെ ദുർവിനിയോഗം ചെയ്യുന്നത് എന്താണ് കുറ്റകരം എന്നത് ഇവിടെ ഒരു പ്രസ്താവനയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റു രണ്ട് പ്രസ്താവനകളുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇതിൽ ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമാണ് ശരി നമ്മൾ ആദ്യം ഇപ്പം വായിച്ചല്ല ആ പ്രസ്താവനയാണ് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റുന്ന ബാക്കിയൊക്കെ എന്താണ് അഞ്ച് വർഷം വരെ തടവും ഭിക്ഷയും ഒക്കെ എന്താണ് അത് തെറ്റായ പ്രസ്താവനകളാണ് അപ്പോൾ അടുത്ത് നോക്കാം തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒരു ഇവിടെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇത് മൂന്നും തെറ്റാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഒരു ഗുമസ്തനോ ജോലിക്കാരനോ കുറ്റകരമായ വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നാനൂറ്റി ഒമ്പത് കൊലപാതകത്തോട് കൂടിയ കവർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് സംഘ കവർച്ച നടത്തുമ്പോൾ അവരിൽ ഏതെങ്കിലും ഒരാൾ കൊലപാതകം നടത്തിയാൽ കൊലപാതകം ചെയ്തയാൾ മാത്രം ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളൊന്നാണ് തെറ്റാണ് അടുത്തത് ഒരു സ്ത്രീയെ എന്താണ് അപമാനിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക അംഗ്യം കാണിക്കുക പ്രവർത്തിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കാണിക്കുക എന്നിവ കുറ്റകരമാണെന്ന് നിർവചിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം ഏതാണ് വകുപ്പ് അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി ഒൻപത് പ്രകാരം ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക അംഗ്യം കാണിക്കുക ഇവൽ എന്താണ് ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരം വകുപ്പ് അഞ്ഞൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമാണ് അടുത്ത ക്സ്റ്റ്യൊന്ന് നോക്കാം വ്യക്തികരമായ പരസ്പര ബന്ധം പോഷിപ്പിക്കുന്നതിനായി ഒരു സ്ത്രീ തനിക്കുള്ള താൽപ്പര്യക്കുറവ് പ്രകടിപ്പിച്ചതിന് ശേഷവും ആവർത്തിച്ച് പിന്തുടരുകയും സമ്പർക്കത്തിലേർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ ഏത് വകുപ്പ് പ്രകാരം ആണ് നടപടി കൈക്കൊള്ളൂ ഏത് വകുപ്പ് പ്രകാരമാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് ഡി പ്രകാരമാണ് എന്തു ചെയ്യുന്നത് ഇവിടെ നടപടി കൈക്കൊള്ളുന്നത് അടുത്തത് ഏതെങ്കിലും വ്യക്തിയുടെ മേൽ ആസിഡ് ഒഴിക്കാൻ ശ്രമിക്കുകയോ കുടിപ്പിക്കുകയോ ശ്രമിക്കുകയോ ചെയ്താൽ കുറ്റകരമായി കാണുന്ന വകുപ്പ് കഴിഞ്ഞ വർഷം സി പി ഐക്ക് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അപ്പോൾ ഏതാണ് ഔപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറ് ബി ആസിഡ് അറ്റാക്ക് ഏതാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി ആണേത് ആസിഡ് അറ്റാക്ക് മുന്നൂറ്റി ഇരുപത്തിയാറ് ബി വളരെ ഓർത്തിരിക്കേണ്ട ഒരു ആണ്. ആസിഡ് അറ്റാക്ക് മുന്നൂറ്റി ഇരുപത്തി ബി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വഞ്ചനയെ നിർവചിക്കുന്ന വകുപ്പ് ഏത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വഞ്ചനയെ നിർവചിക്കുന്ന വകുപ്പ് വഞ്ചന വഞ്ചനയ്ക്കുള്ള വകുപ്പ് ഏതാണ് നാനൂറ്റി പതിനഞ്ച് നാന്നൂറ്റി പതിനഞ്ചാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ വഞ്ചനയെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് അടുത്തത് നമുക്ക് നോക്കാം ഒരു വ്യക്തിയെ മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയിൽ കൊടുക്കുന്നത് ഒരു കുറ്റകൃത്യത്തിൽ കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന അപകരണം കുറ്റകരമായി കണക്കാക്കുന്നത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ മരണശിക്ഷയിൽ അല്ലെങ്കിൽ ജീവപര്യന്ത ശിക്ഷിക്കുന്ന ലഭിക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റത്തിൽ പെടുത്തും എന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപകരണം നടത്തുന്ന ഒരു കുറ്റം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് മുന്നൂറ്റി എൺപത്തി എട്ടാം വകുപ്പ് വകുപ്പ് മുന്നൂറ്റി എൺപത്തിയെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോസഫ് ഷൈൻ വീസിസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൻ്റെ വിധി ന്യായപ്രകാരം ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഏതൊക്കെ സെക്ഷനുകളാണ് റദ്ദ് ചെയ്തത് അപ്പം പല പല കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ യൂണിയൻ ഓഫ് ഇന്ത്യ വീസ് എന്താണ് കേശ്രാവാനന്ദ കേസ് അപ്പം ഇവിടെ പറയുന്ന കേസ് എന്താണ് ജോസഫ് ഷൈൻ വീസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൻ്റെ വിധി പ്രകാരം ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഏതൊക്കെ സെക്ഷനുകളാണ് എന്ത് ചെയ്തത് റദ്ദെയ്യപ്പെട്ട് ഏതൊക്കെ സെക്ഷനാണ് റദ്ദെയ്യപ്പെട്ടത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴും നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് എന്ത് ചെയ്ത് റദ്ദെയ്യപ്പെട്ടത് ശിക്ഷയിൽ ഇളവ് നൽകി ജയിലിൽ നിന്ന് മോചിതനായ ഒരു വ്യക്തി ബോധപൂർവം ഇളവ് അനുവദിച്ച ഏതെങ്കിലും വ്യവസ്ഥ ലംഘിക്കുകയോ ചെയ്താൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ എന്താണ് ശിക്ഷയിൽ ഇളവ് നൽകി ജയിലിൽ നിന്നും മോചിതനായ ഒരു വ്യക്തി ബോധപൂർവം ഇളവനുവദിച്ച് ഏതെങ്കിലും വ്യവസ്ഥ ലംഘിച്ചാൽ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ എന്താണ് ശിക്ഷയുടെ ബാക്കി ഭാവം എന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അടുത്തത് ഒരു കൂട്ടം ആളുകൾ പൊതുവായ ഉദ്ദേശത്തോടു കൂടി ഒരു കുറ്റകൃത്യം ചെയ്തു പക്ഷെ ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിൻ്റെ എന്താണ് ഓരോ ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്നാണ് നമുക്ക് ഇവിടെ ചോദ്യമായി തന്നിട്ടുള്ളത് അത് എന്താണ് മുഴുവൻ കുറ്റത്തിനും എല്ലാവർക്കും എന്താണ് തുല്യമായി എന്ത് ചെയ്യും ശിക്ഷ ലഭിക്കപ്പെടുക അതിനകത്ത് ഉദാഹരണമായി നിരവധി കേസുകളൊക്കെ ഉണ്ട് മധുക്കുലക്കേസായാലും എന്താണ് കൂട്ട കൂട്ടക്കൊലപാതങ്ങളായാലും എന്താണ് ഒരാൾ ഒരാൾ അടിക്കുകയും ഒരാൾ ഒരാൾ എന്തു ചെയ്യുകയാണ് വെട്ടുകയോ കുത്തുകയോ ചെയ്താലും എല്ലാവർക്കും എന്താണ് കുറ്റത്തിൽ എന്താണ് തുല്യമായ പങ്കുണ്ടെന്നാണ് ഈ കേസ് ഈ കാര്യം എന്തു ചെയ്യുന്നത് പറയുന്നത് അടുത്തതാണ് ഐ പി സി മുന്നൂറ്റി അറുപത് പ്രകാരം സെക്ഷൻ മുന്നൂറ്റി അറുപത്തി രണ്ടിൽ പ്രതിപാദിക്കുന്നത് എന്തെന്നാണ് നോക്കേണ്ടത് എന്താണ് ആള് അപകരണം ആൾ അപകരണമാണ് സെക്ഷൻ ഐ പി സി മുന്നൂറ്റി അറുപത് പ്രകാരം മുന്നൂറ്റി അറുപത്തി രണ്ടിൽ പ്രതിപാദിക്കുന്നത് എന്തെന്നാണ് ചോദ്യം എന്താണ് ആള് അപകരണം അടുത്തത് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമം നിലവിൽ വന്ന കാരണമായ കമ്മീഷൻ ഏതാണ് മെക്കോള കമ്മീഷൻ ആയിരത്തി മുപ്പത്തിനാലിലെ മെക്കോള കമ്മീഷനാണ് മെക്കോള കമ്മീഷൻ നിലവിൽ വരുമ്പോൾ വില്യൻ ഇൻഡിക്കായിരുന്നു എന്ത് വൈസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായങ്ങളുടെ എന്തായാലും എത്രയായിരുന്നു ഇരുപത്തി മൂന്ന് അധ്യായങ്ങളാണ് എന്ത് ചെയ്തത് ഉണ്ടായിരുന്നത് തെറ്റാണ് ഏതാണ് ഓപ്ഷൻ എ തെറ്റാണ് ഓപ്ഷൻ എ തെറ്റാകുന്ന കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി മാസം ഒന്നാം തീയതിയാണ് എന്ത് ചെയ്തത് നിലവിൽ വന്നത് ഇന്ത്യയുടെ എന്താ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് പ്രകാരം ജനുവരി മാസം ഒന്നിനാണ് നിലവിൽ വന്നത് ബാക്കി മൂന്ന് കാര്യങ്ങളെന്താണ് ശരിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എത്രയാണ് ജൂലൈ ഒന്നെന്നാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ എന്താണ് പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും മാരകരമാര മാരകപരമായ രോഗപവർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രകാരം എന്താണ് ശിക്ഷാർഗമണ ശ്രദ്ധയോട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു ലോകം വൈറസ് ആയിരിക്കാം അത്തരത്തിലുള്ള രോഗ പകർച്ചയായിരിക്കാം അതെല്ലാം ഇതിലുൾപ്പെടും ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ആറ് മാസം വരെ തടവ് ലഹി തടവ് ശിക്ഷയോ പിയോ രണ്ടും കൂടി എന്തു ചെയ്യും ലഭിക്കും ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അടുത്തത് പന്തായത്തിൽ ജയിച്ച കൗരവറിലെ ദുശ്വസനൻ ദ്രൗപതിയെ വസ്ത്രാധിക്ഷേപം ചെയ്യാൻ തീരുമാനിച്ചു ദുശോസനം ചെയ്യുന്ന പ്രവൃത്തി ഐ പി സിയിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ് ഏത് വകുപ്പിലാണ് പ്രകാരം മുന്നൂറ്റി അമ്പത്തി നാല് ബി മുന്നൂറ്റി അമ്പത്തി നാല് ബി പ്രകാരമാണ് വസ്ത്രാഭിഷേകം എന്ത് കുറ്റകരം എന്ന് പറയുന്നത് ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റാരോപിതന് ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുന്നതാണ് ഐ പി സി വകുപ്പിൽ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന വകുപ്പുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത് ഏതെന്നാണ് ചോദ്യം ഏതാണ് ഐ പി സി വകുപ്പ് എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് ഇതിൻ്റെ ഒരു ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടാനുള്ള വകുപ്പ് എത്രയാണ് എത്ര മുതൽ എത്ര വരെയാണ് ഐ പി സി വകുപ്പ് എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ ജീവപര്യന്തം തടവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ജീവപര്യന്തം തടവ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് സ്വാഭാവിക ജീവിതകാലം മുഴുവൻ അകത്താവുന്ന തടവിനെയാണെന്ത് ജീവിതകാലം മുഴുവൻ ജലപരന്ത ജീവപര്യന്തടവ് എന്ന് പറയുന്നത് പതിനാല് വർഷം എന്നൊക്കെ പറയുന്നാലും പൊതുവെ പറയുന്നത് എന്താണ് സ്വാഭാവിക ജീവിതകാലം മുഴുവൻ ആകാവുന്ന തടവിനെയാണ് എന്തെന്ന് പറയുന്നത് ജീവ പര്യന്തം തടവ് എന്ന് പറയുന്നത് അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ശരിയായ ജോഡികൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് കൊലപാതകമാവാത്ത മനഃപൂർവമായ മനഹ നരഹത്യ അല്ലെങ്കിൽ എന്താണ് കൽപ്പബിൾ ഹോമിസൈഡ് മുന്നൂറ്റി നാല് എത്രയാണ് മുന്നൂറ്റി നാലാണ് അതുപോലെ തന്നെ കുറ്റകരമായ നരഹത്യ കുറ്റകരമായ നരഹത്യ സിക്ഷ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുറ്റകരമായ നരഹത്യ സിക്ഷ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പം ആദ്യം പറഞ്ഞത് കൊലപാതകമാവാത്തെയാണ് കൊലപാതകമാവാത്ത മനഃപൂർവ്വമായ കുറ്റകരമായ നരഹത്യ സെക്ഷ മുന്നൂറ്റി നാലും കുറ്റകരമായ നരഹത്യ എത്രയാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ആണ് അടുത്തത് ഒരാൾ അശ്രദ്ധ മൂലം വാഹനം ഓട്ടിച്ച് ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്നു ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ശിക്ഷ ലഭിക്കാവുന്നത് മുന്നൂറ്റി നാല് എത്രയാണ് മുന്നൂറ്റിനാല് എ ആണ് മുന്നൂറ്റി നാല് എ ആണ് അശ്രദ്ധമായി വാഹനം ഒട്ടിച്ച് ലഭിക്കാവുന്ന ശിക്ഷ എത്ര മുന്നൂറ്റി നാല് എ ആണ് അടുത്തത് ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചത് ഇയാൾക്ക് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് എ പ്രകാരമുള്ള ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ആ കുറ്റവാളി ഏത് കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് എ ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അറിയാകുന്നതാണ് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയാറ് എ പ്രകാരമുള്ള ശിക്ഷയാണ് നേരത്തെ ഒരിക്കലും പറഞ്ഞ അവസ്ഥയിലാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് എ എന്നാണ് ആസിഡ് അറ്റാക്ക് അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നാണ് ചോദ്യം ഏറ്റവും ചെറിയ ശിക്ഷ എത്രയാണ് ഐ പി സി അഞ്ഞൂറ്റി പത്ത് ഐ പി സി അഞ്ഞൂറ്റി ശിക്ഷ പത്താണ് എൻ്റെ ശിക്ഷാനിയമത്തിൽ ഐ പി സിയിൽ മായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തി വിവാഹമോചനം നൽകാതെ ഭർത്താവോ ഭാര്യ ആയി ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ചുള്ള വകുപ്പ് എത്രയാണ് നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒരു വ്യക്തി വിവാഹവും മോചനം നൽകാതെ ഭർത്തവും ഭരിയവുമായി ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് പുനർവിവാഹം അല്ലെങ്കിൽ എന്താണ് വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് അടുത്തത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിയമ ഭേദഗതി ചെയ്ത വർഷം സ്ത്രീകൾക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഭേദഗതികൾ ചെയ്ത വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് അടുത്തത് ഐ പി സി വകുപ്പ് അമ്പത്തി മൂന്ന് പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഐ പി സി വകുപ്പ് അമ്പത്തി മൂന്ന് എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ശിക്ഷയെക്കുറിച്ചാണ് എന്ത് പ്രതിപാദിക്കുന്നത് ഐ പി സി മുന്നൂറ്റി സോറി ഐ പി സി വകുപ്പ് അമ്പത്തി മൂന്ന് പ്രതിപാദിക്കുന്ന എന്താണ് ശിക്ഷ ഐ പി സി വകുപ്പ് അമ്പത്തി മൂന്ന് അടുത്തത് ഐ പി സി മുന്നൂറ്റി പതിനാലിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക കണ്ട ഐ പി സി മുന്നൂറ്റി പതിനാലിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നാല് പ്രസ്താവന മൂന്ന് നാല് പ്രസ് മൂന്ന് പ്രസ്താവനകൾ ഉണ്ട് മൂന്ന് പ്രസ്താവനകൾ എന്താണ് ശരിയാണ് മുന്നൂറ്റി പതിനാല് പ്രകാരം എന്താണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ എന്താണ് പിഴ എന്നിവ എന്ത് ചെയ്യാം ശിക്ഷയായിട്ട് ലഭിക്കാം അതുപോലെ തന്നെ എന്താണ് ഗർഭം അലസിപ്പിക്കുന്നത് സ്ത്രീയുടെ മരണത്തിന് കാരണമായ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണിത് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നതിന് ലൂടെ ആ സ്ത്രീക്ക് എന്താണ് മരണം ലഭിക്കുകയാണെങ്കിൽ പത്ത് വർഷം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എന്താണ് ഉൾപ്പെടെ ജീവപര്യന്തം തടവ് പിഴ എന്നിങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ലഭിക്കാവുന്നതാണ് അടുത്തത് താഴെ താഴെപ്പുറയുന്നവയിൽ ഏതാണ് സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് ശരിയായുള്ള പ്രസ്താവനകൾ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം അപ്പോൾ സ്ത്രീധന നിയമവുമായി ബന്ധപ്പെട്ട് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് സ്ത്രീധന നിയമവുമായി ബന്ധപ്പെട്ട മരണത്തിനെതിരെ നിലനിൽക്കുന്ന ശിക്ഷയെന്ന് പറയുന്ന എന്താണ് നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന ുമായി ബന്ധപ്പെട്ട മരണത്തിനെതിരെ എന്നു വെച്ചാൽ ഒരു നിശ്ചിത കാലയളവുണ്ട് അതിനുള്ളിലാണ് ഒരു സ്ത്രീ മരിക്കുന്നത് എന്നാൽ എന്താണത് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മര മരണവുമാണ് അടുത്തതെന്താണ് സ്ത്രീധന നിരോധനവുമായി നിയമവുമായി ബന്ധപ്പെട്ട ഐ പി സി വകുപ്പെന്ന് പറയുന്നത് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഒന്നിന് ഈ നിയമം നിലവിൽ വന്നു ഇന്ത്യൻ പാർലമെൻ്റ് ആദ്യമായി ജോയിൻറ് സിറ്റിംഗ് നടപ്പിലാക്കി സ്ത്രീധന നിയോ നിരോധന നിയമം പാസാക്കുന്നതിന് വേണ്ടി ആണ് അപ്പോൾ ഇന്ത്യൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ജോയിൻറ് സിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റില് നടന്നിട്ടുള്ള ആദ്യത്തെന്താണ് സംയുക്ത സമ്മേളനമാണെന്ന് വെച്ചാൽ രാജ്യസഭയും ലോകസഭയിൽ എന്ത് ചെയ്യും ഒരുമിച്ച് സമ്മേളനമില്ല എനിക്ക് അവരുടെ അധ്യക്ഷതയിൽ ലോകസഭ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഒരുമിച്ച് സമ്മേളനി സമ്മേളിക്കും അപ്പം അതിനെയാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വന്നത് സ്ത്രീധന നിരോധന നിയമം എപ്പോഴാണ് ആയിരുന്ന സി അതിൻ്റെ ഐ പി സി ഒ പത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്വന്തം താല്പര്യ പ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പ്രസക്ത വ്യക്തിയെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ നിയമത്തിലെ വകുപ്പ് എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് സെക്ഷൻ എൺപത്തി ആറ് സെക്ഷൻ എൺപത്തി ആറ് പ്രകാരമാണ് സ്വന്തം താല്പര്യ പ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പ്രസക്ത വ്യക്തിയെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണ് എത്ര സെക്ഷൻ എൺപത്തി ആറ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം പൊതുജന ശല്യമായി പൊതുജനശല്യമായി കണക്കാക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദ്യം പൊതുജന ശല്യമായി കണക്കാക്കുന്നതിലുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഇവിടെ ചോദ്യം അപ്പം ഇവിടെ എത്ര നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പൊതുസ്ഥലത്ത് മാന്യമല്ലാത്ത വസ്ത്രധാരണം മാന്യമല്ലാത്ത വസ്ത്രധാരണം അതെന്താണ് ഇപ്പം എല്ലാവരും എന്താണ് ട്രെൻഡായിട്ടാണ് അനുകരിക്കുന്നത് എന്നാലും എന്താണ് അത് പൊതുന ശല്യമായിട്ടാണ് എന്തു ചെയ്യുന്നത് കണക്കാക്കുന്നത് മലിനീകരണം പൊതുജന ശല്യമാണ് മാനുഷിക മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയില്ലാതെ ഉള്ള ഡ്രൈവിങ് ഇതെല്ലാം എന്താണ് പൊതുജനശല്യമായി എന്ത് ചെയ്യാം നമുക്ക് കണക്കാക്കാം അപ്പം ഈ നാല് കാര്യങ്ങളും ശല്യമാണ് അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ബന്ധപ്പെട്ട ശരിയായവ ഏതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ബന്ധപ്പെട്ട ശരിയായവ ഏതാണെന്നാണ് ചോദ്യം ഏതാണ് സമ്മതം അറിയിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയുമായി എന്ത് ചെയ്യുക ശരീരബന്ധിതത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കുന്നതാണ് അപ്പൊ സമ്മതം അറിയിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയുമായെന്താണ് ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്താണ് ബലാത്സംഗത്തിൽ ഏർപ്പെടുന്നതാണ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പം ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എത്ര മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഐ പി സി വകുപ്പ് എൺപത്തി നാല് പ്രകാരം ഒരാളെ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ വേണ്ട ശരിയായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക വേണ്ട ശരിയായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാല് ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാം മൂന്ന് ഘടകങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം അറിയാൻ കഴിവില്ലാത്ത ആളായിരിക്കണം അതെന്താണ് ശരിയാണ് എൺപത്തി നാല് പ്രകാരം അയാളെന്ത് ചെയ്യുക ഒഴിവാക്കാം അടുത്തെന്താണ് നിയമവിരുദ്ധമായതോ കുറ്റകരമായതോ ആ പ്രവൃത്തിയാണ് താൻ ചെയ്യുന്നത് എന്ന് താൻ കഴിവില്ലാതെ അതറിയാൻ എന്താണ് കഴിവില്ലാത്ത ആളായിരിക്കണം അതും എന്താണ് ശരിയാണ് അടുത്തതാണ് മേൽപ്പറഞ്ഞ വസ്തുക്കൾ മനസ്സിൻ്റെ അസ്ഥിര ബുദ്ധി കൊണ്ടായിരിക്കണം മേൽപ്പെടുന്ന വസ്തുക്കൾ എന്താണ് മനസ്സിൻ്റെ അസ്ഥിര ബുദ്ധി കൊണ്ടായിരിക്കണം അപ്പോൾ എന്താണ് അത് ശരിയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെന്താണ് ശരിയാണ് അടുത്തത് ഇസറ്റുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസ ഇസറ്റിൻ്റെ അഭാവത്തിൽ ലൈബ്രറിയിൽ പോവുകയും അനുപാതമില്ലാത്ത ഒരു പുസ്തകവും എടുക്കുകയും തൻ്റെ സ്വന്തം ലാഭത്തിനായി ആ പുസ്തകം വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയാം എന്തെന്ന് പറയാം മോഷണം നടത്തിയിരിക്കുന്നതെന്ന് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല സെറ്റുമായി സൗഹൃദത്തിലുള്ള വ്യക്തിയാണ് എ ആ വ്യക്തിയുടെ അഭാവത്തിലാണ് ആ ലൈബ്രറിയിൽ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്ത് പൊതുവേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏ വസ്തുവിന് കുറ്റകരമായെന്ത് ചെയ്തു ദുരുപയോഗം എന്ന് പറയാം ഏ വസ്തുവിൻ്റെ എന്തു ചെയ്യുക കുറ്റകരമായി ദുരുപയോഗം ചെയ്തു എന്ന് എന്തു ചെയ്യാം പറയാം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ ജോഡി എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി ഏതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കവർച്ച നടത്തുമ്പോൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക ദേഹ ഉപദ്രവം ഏർപ്പിച്ചാൽ ഉള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വകുപ്പാണ് ഏതായത് സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് അധ്യായം പതിനാല് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പതിനാല് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായം പതിനാല് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്ന് നമുക്ക് നോക്കാം സുരക്ഷ ധാർമ്മിക പൊതുജന ആരോഗ്യം മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ എന്താണ് നമുക്ക് പൊതുവിൽ പറയാം എന്താണ് സുരക്ഷ ധാർമ്മികത പൊതുജനാരോഗ്യം ഈ മൂന്ന് കാര്യങ്ങളും അദ്ധ്യായം പതിനാലെന്ത് ചെയ്യുന്നു പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കാൻ ഇടയുള്ള അല്ലെങ്കിൽ എന്താണ് അറിഞ്ഞുകൊണ്ടുള്ള വിദ്വേഷികപൂർവമായ കൃത്യം ഐ പി സിയുടെ ഏത് സെക്ഷനിൽ ഉൾപ്പെടുന്നു ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപതിലെന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നു ജീവൻ അഭയ അഭയ അപായം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ എന്തിയു അപകർഷവ്യാധികൾ വ്യാപിപ്പിക്കാനിടയുള്ള അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്താണ് വിദ്യാ വിദ്യോഷപരമായ എന്താണ് കൃത്യ ഐ പി സി ഐ പി സിയുടെ ഏത് കൃത്യവുമായി ബന്ധപ്പെട്ടതാണ് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപതുമായെന്താണ് ബന്ധപ്പെട്ടതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഉപസെക്ഷൻ രണ്ട് പ്രകാരം പോലീസ് അഥവാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിൽ വച്ച് ബലാത്സംഗം നടത്തിയാലോ ഗർഭിണിയെന്ത്യുക ബലാത്സംഗം ചെയ്താലോ കൂട്ട ബലാത്സംഗം ചെയ്താലോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലോ കുറഞ്ഞ ശിക്ഷ എത്ര വർഷം വരെ അല്ലെങ്കിൽ എന്നാണ് പിഴ അടക്കം ലഭിക്കാവുന്നത് ആണ് എത്ര വർഷം വരെയാണ് എത്ര വർഷമാണ് പത്ത് വർഷം വരെ എന്തിയും കുറഞ്ഞത് ശിക്ഷ ലഭിക്കും അടുത്തത് അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം അന്യായമായ തടസ്സപ്പെടുത്തൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് അപ്പം അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ ഏത് വകുപ്പ് പ്രകാരമാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരമാണ് മരണസമയത്ത് പരേതന്റെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിനെ സത്യസന്ധമല്ലാതെ ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന വകുപ്പാണ് എത്ര നാനൂറ്റി നാല് അപ്പം ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിന് എന്ത് ചെയ്യുക സത്യസന്ധമല്ലാതെ എന്ത് ചെയ്യുക ദുരുപയോഗനകം ചെയ്യുക എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ നാന്നൂറ്റിനാലുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വകുപ്പ് മുന്നൂറ്റി എൺപത്തി ഒമ്പതിനെ പറ്റി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ വകുപ്പ് മുന്നൂറ്റി എൺപത്തി ഒമ്പതിനെക്കുറിച്ച് പറ്റി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു വ്യക്തിയെ മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യത്തിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുറ്റം രണ്ടാമതെന്താണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് തായകോടതി മുന്നൂറ്റി എൺപത്തി ഒമ്പതിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അടുത്തതെന്താണ് പത്ത് വർഷം വരെ ആകാവുന്ന തടവും പിഴയെന്തു ചെയ്യാൻ ശിക്ഷയായിട്ട് എന്തു ചെയ്യാൻ ലഭിക്കും ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണ് പക്ഷേ ഇത് മൂന്ന് ഒന്നാണ് ശരിയാണ് അടുത്തത് അന്യായമായി തടങ്കിലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഐ പി സിയിലെ വകുപ്പ് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി അറുപത്തി ഒന്ന് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്ത് ചെയ്യുക കണ്ടെത്തുക എത്രയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എന്ത് പെൺകുട്ടിയെയാണ് ഇത് പ്രകാരം മൈനറായ എന്തു ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്നു അപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് വകുപ്പിനെ പറ്റി താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ആണെന്തു ഇത് പ്രകാരം മൈനറായ എന്തു ചെയ്യുന്ന കണക്കാക്കപ്പെടുന്നത് മനുഷ്യ കച്ചവടം നടത്തുന്നതിനെ കുറിച്ച് ഐ പി സി പ്രതിപാദിക്കുന്ന അവപ്പത്രയാണ് മുന്നൂറ്റി എഴുപതാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യ കച്ചവടം എഴുപത് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ വെന്തിയുക തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ശരിയായ പ്രസ്താവന ഇവിടെ ഒന്ന് രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് ആൾ മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റി അമ്പത് ആൾ മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എത്ര മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവെന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക അതായത് ശരിയായവെന്ത് ചെയ്യുക തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് ശരിയായത് മനുഷ്യ കച്ചവടം നടത്തുന്നതിന് ഏഴ് വർഷത്തിൽ കുറഞ്ഞതും പത്ത് വർഷം വരെ നീട്ടാവുന്നതുമായ കഠിനത് കഠിന തടവും അതുപോലെ തന്നെ എന്താണ് പിഴയും ഉൾപ്പെടെ എന്ത് ചെയ്യുക വിധിക്കാവുന്നതാണ് ഏത് സംഭവത്തിന് ശേഷമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള നിയമം ക്രിമിനൽ ലാ അമൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഭേദഗതി ചെയ്തത് ഡൽഹിയിലെ നിർഭയ കേസിന് ശേഷമാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നു ശേഷം എന്ത് ചെയ്തത് അമൻമെൻറ്റ് ചെയ്തത് അടുത്ത ഒരു വ്യക്തിയുടെ സമ്മതം വാങ്ങാതെ ആ വ്യക്തിക്ക് ഗുണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തി ഹാനികരമായാൽ കുറ്റകരമായി കണക്കാക്കുകയില്ല എന്ന പ്രതിപാദിക്കുന്ന ഐ പി സി ലൗപ്പത്രയാണ് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് അടുത്തെന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ഇവിടെ എന്താണ് ശരിയായ പ്രസ്താവന ഏതാണ് താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഏതൊരു കുറ്റവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരം അല്ല കുറ്റകരം അല്ല അതുപോലെ തന്നെ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ പി സിയിലെ സെക്ഷനാണ് എത്ര എൺപത്തി രണ്ട് അടുത്തത് ഏതാണെന്ന് നോക്കി നോക്കാം ഐ പി സിയുടെ ഏത് വകുപ്പിൻ്റെ കീഴിലാണ് കോർട്ട് ഓഫ് റെക്കോർഡിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഏതാണ് ഏത് വകുപ്പ് ഐ പി സിയിലെ ഇരുപതാം വകുപ്പിലാണ് കോർട്ട് ഓഫ് റെക്കോർഡിനെ കുറിച്ച് എന്ത് ചെയ്തത് പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്ത ഈ ഇനി പറയുന്ന പ്രസ്താവനകൾ നമുക്ക് നോക്കാം പ്രസ്താവന ഒന്ന് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രകാരം എന്താണ് ബലാത്സംഗ കുറ്റമാണ് നിർവചിച്ചിരിക്കുന്നത്. അത് എന്താണ് ശരിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ നൽകുന്നു ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും മുന്നൂറ്റി എഴുപത്തഞ്ച് ബലാത്സംഗം കുറ്റം മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്നതാണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷ അടുത്തത് കൊള്ള നടത്തുന്നതുമായി ഒരു വ്യക്തിയെ മാരകമായി പര പരിക്കേൽപ്പിക്കുകയും എന്ന് പറ ഭീഷണിപ്പെടുത്തുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പ്രകാരം ലഭിക്കുന്ന ശിക്ഷയാണ് എൻ്റെ ഏഴ് വർഷം വരെ തടവ് അല്ലെങ്കിൽ എന്ത് പിഴ കവർച്ച നടത്തുന്നതിന് പ്രധാന പാതയിൽ ഓരെന്താണ് ഹൈവേയിൽ സന്ധ്യ കഴിഞ്ഞ നേരവും പുലരുന്നതിന് മുമ്പും ആണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ ഒപ്പഴാണ് എന്താണ് കവർച്ച കവർച്ച എന്നുവെച്ചാൽ റോബറിയാണ് അപ്പം പ്രധാന ഹൈവേയിൽ എന്താണ് സന്ധ്യ കഴിഞ്ഞത് നേരവും അല്ലെങ്കിൽ എന്താണ് പുലരുന്നതിന് മുമ്പും രാത്രിയും ആണ് കവർച്ച നടത്തുന്നതെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് പതിനാല് വർഷം വരെ തടവ് പിഴ ഉൾപ്പെടെ ലഭിക്കാവുന്നതാണ് മരണസമയത്ത് പരേതന്റെ കൈവശമുള്ള ഉണ്ടായിരുന്ന വസ്തുവിനെ അന്യായമായി ദുർവിനിയോഗം ചെയ്യുന്നത് നമ്മൾ ഒരിക്കൽ പറഞ്ഞ ക്വസ്റ്റ്യനാണ് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട് നാന്നൂറ്റി നാല് മരണസമയത്ത് കയ്യിൽ ഉണ്ടായിരുന്ന വസ്തു നാനൂറ്റി നാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ശരിയായവെന്ത് ചെയ്യുക തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഇവിടെ ഏതൊക്കെ ശരി ഏതൊക്കെയാണ് പ്രസ്താവനകൾ ശരി രണ്ട് പ്രസ്താവനകളാണ് ശരി മോഷണം മുതലിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പാണ് നാനൂറ്റി പത്ത് പ്രസ്താവന രണ്ടെന്ന് പറയുന്നത് എന്താണ് മോഷണം മുതൽ എന്നാൽ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ അപഹരിക്കുന്നത് ഇത് രണ്ടും എന്താണ് ശരിയാണ് അടുത്തത് ഇന്ത്യൻ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി എൺപത്തി രണ്ട് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് പത്ത് വർഷം തടവ് അല്ലെങ്കിൽ എന്താണ് പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ എന്തു ചെയ്യാം ലഭിക്കാവുന്നതാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ പതിനേഴാം അധ്യായം പ്രകാരം ഐ പി സി മുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ നാനൂറ്റി പതിനാല് വരെ പ്രതിപാദിക്കുന്നത് ഏതു തരം കുറ്റങ്ങളെ കുറിച്ചാണ് ഏതു തരം കുറ്റങ്ങളെക്കുറിച്ചാണ് വസ്തുവിനെതിരായ കുറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ പതിനേഴാം അധ്യായം പ്രകാരം ഐ പി സി മുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ നാനൂറ്റി പതിനാല് വരെ പ്രതിപാദിക്കുന്ന ഏതു തരം കുറ്റങ്ങളെക്കുറിച്ചാണ് വസ്തുവിനെ എതിരായ കുറ്റങ്ങളാണ് അടുത്തത് ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഏതുമാണ് എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒരു സ്ത്രീ അവരുടെ എന്താണ് ഭർത്താവോ ബന്ധുക്കളോമായോ അല്ലെങ്കിൽ എന്താണ് ശാരീരികമായും മാനസികവുമായും പീഡിപ്പിക്കുന്ന കുറ്റമാണെന്ത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്ന് പറയുന്നത് അടുത്തത് ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയോ ജീവഹാനിക്കോ കാരണമായാൽ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രകാരം ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് ആറ് മാസം തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ എന്തു ചെയ്യാം ഒരു ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അതിന് പലതവണ റിപ്പീറ്റായിട്ട് നമ്മൾ എന്നെ പറഞ്ഞതാണ് ഒരു വർഷം ഒരു വ്യക്തി എന്താണ് നിയമവിരുദ്ധമായ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഏതെങ്കിലും മാരകമായ രോഗപ്രവർച്ചയ്ക്ക് കാരണമാകുന്ന സെക്ഷനത്തെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇത് പറയുന്നത് എന്താണ് ആറുമാസം മുതൽ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ എന്താണ് ഇവ രണ്ടും കൂടി എന്ത് ഒരുമിച്ച് ലഭിക്കാവുന്നതാണ് അടുത്തത് മഞ്ഞ പാളിയിൽ ഇടിച്ച് ഒരു കപ്പൽ തകരുകയും അത് കടലിൽ മുങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ അതിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു യാത്രക്കാരെ നീന്തി രക്ഷപ്പെടുക എന്ന സതുദ്ദേശത്തോടെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു ഈ പ്രവർത്തിച്ച് ചെയ്ത ക്യാപ്റ്റനെ അതിലെ യാത്രക്കാരിൽ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ പോലും കുറ്റകരമായി കണക്കാക്കാനാവില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പ് എത്രയാണ് സെക്ഷൻ എൺപത്തി ഒന്ന് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഐ പി സിയുടെ കീഴിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ആരെന്നാണ് ചോദ്യം അപ്പം ഐ താഴെ തന്നിരിക്കുന്നവയിൽ ഐ പി സിയുടെ കീഴിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ആരാണ് വിദേശ പൗരനാണ് വിദേശ പൗരൻ ഐ പി സിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ് സമഗ്രമായത് ഇന്ത്യൻ പീനൽ എന്ന് പറയുന്നത് എന്താണ് സമഗ്രമായതാണ് സമഗ്രം സമഗ്രമായതാണ് അതുപോലെ എന്താണ് വിശാലമാണ് അത് ഭേദഗതി വരുത്താനും പറ്റുന്നതാണ് അടുത്തത് ജീവൻ അപായകരമായ രോഗത്തിൻ്റെ പകർച്ച ഇടയുള്ള അറിഞ്ഞുകൊണ്ടുള്ള വിദേശപരവുമായ കൃത്യകൃ വിദേശപൂർവ്വമായ കുറ്റകൃത്യം ഐ പി സി സെക്ഷനിൽ ഏത് ഭാഗത്തു ഉൾപ്പെടുന്നു ഐ പി സി ഇരുന്നൂറ്റി എഴുപത് അപ്പം ജീവനാപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിപ്പിക്കാനിട ഉള്ള അറിഞ്ഞുകൊണ്ടുള്ള വിദ്വേഷപൂർവമായ കൃത്യം ഐ പി സി സെക്ഷൻ ഏത് സെക്ഷനിൽ ഉൾപ്പെടുകയാണ് ഇരുന്നൂറ്റി എഴുപത് അടുത്തത് വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് മൂന്ന് മാസം തടവോ അഞ്ഞൂറ് രൂപ പിഴയോ അല്ലെങ്കിൽ എന്താണ് ഇവ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കാവുന്നതാണ് അടുത്തത് വകുപ്പ് ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്തെന്നാണ് ചോദ്യം വകുപ്പ് ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷയാണ് രണ്ട് വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഒരു വ്യക്തിക്ക് എന്തു ചെയ്യാം ലഭിക്കാം വകുപ്പ് വകുപ്പ് ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ എന്താണ് ഇവ രണ്ടും കൂടെ ഒരുമിച്ച് എന്തു ചെയ്യാം ലഭിക്കാം ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംവരണിയിലോ ജലം മലിനമാക്കുക മനപൂർവ്വമായി മലിനമാക്കുകയോ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്താൽ ഏത് വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കാം ഇത് ഒരു പ്രീവിയസ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതാണ് വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ഇത് കുറ്റകരമാണ് അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ ആണ് ഐ പി സിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ അല്പം വേഗം കൂടിപ്പോ കരുതുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം തുടർന്ന് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് എടുക്കുന്നതാണ് അതുപോലെ തന്നെ എൽ പി യു പി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ